بسم الله بسم الله عظيم القدرة والسعادة سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يكن وما لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه أجمعين، والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله وأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. يوشك أن تدع عليكم الأمم كما تدع الأكلة إلى قصعتها. صدق رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله يا سيدي يا رسول الله خذ بيدي قلت حيلتي يذكري. يا سيدي يا رسول الله خذ بيدي قلت حيلتي يذكري. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. بخمان بطا سادات സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, എനിക്ക് സമയമുണ്ടായതുകൊണ്ടല്ല, വളരെയധികം തിരക്ക് ഉണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് വലിയൊരു മീറ്റിംഗ് ഒരു നാട്ടുകാരുടെ സമയമില്ലാത്തതുകൊണ്ട് അവർക്ക് സമയം കൊടുത്തതാണ്. ഇന്ന് രാത്രി 9 മണിക്ക് കൂടാതെ പഴയ കാലത്തെ പോലെ അധികമായി സംസാരിക്കാനും സാധിക്കുകയില്ലല്ലോ. പിന്നെ ഞാൻ വരാൻ കാരണം ഇവിടെ നടക്കുന്ന പരിപാടി ശുഹദാഇന്റെ അനുസ്മരണവും ശുഹദാഇനെ ഓർക്കലും അവരെ സിയാറത്ത് ചെയ്യലും ആണ്. ഇതിൽ പങ്കെടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. ശുഹദാഇനെ അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു പറഞ്ഞു ആരെങ്കിലും അല്ലാഹുവിനും അവിടുത്തെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വഴിപ്പെടുന്ന പക്ഷം അല്ലാഹു നിഅമത്ത് ചെയ്ത മഹാന്മാരുടെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു. അല്ലാഹു അനുഗ്രഹിച്ചവർ ആരാണ്? മിനൽ നബിയീന, ഒന്ന് അംബിയാക്കിയ
الصديقين لنعمة الصديق مولا مطد والشهداء شهداء والصالحين إبرونا بورما يولم أجل صالحين أبو صديقين صالحين അല്ലാത്ത ഒന്നല്ല ശുഹദ ശുഹദ സാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. ശുഹദ സിദ്ദീഖീങ്ങൾ കൂട്ടത്തിൽപ്പെടുന്നു. പിന്നെ അല്ലാഹു തആല അവരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് അവരുടെ ശരീരത്തെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി 24 മണിക്കൂറും ചെലവഴിക്കുകയും അങ്ങനെ ഷഹീദ് ആവുകേണ്ടി വന്നാൽ ഷഹീദ് ആവുകയും ചെയ്യുന്ന ആളുകൾ ആയതുകൊണ്ട് അല്ലാഹു തആല അവരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇവിടെയുള്ള ശുഹദ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഹിന്ദുക്കളോട് പടവെട്ടി ഷഹീദായവർ അല്ല. അങ്ങനെ പറഞ്ഞു പരത്തുന്നവരുണ്ട്. ഇവിടുത്തെ അമുസ്ലിമീങ്ങളെ എല്ലാം കൊന്നൊടുക്കാനും അവരോട് യുദ്ധം ചെയ്യാനും സന്നദ്ധരാവുകയും ആ സമയത്ത് ഷഹീദായി പോവുകയും ചെയ്തവർ ഒരിക്കലും മുസ്ലിം സമുദായം മറ്റ് സമുദായത്തോട് യുദ്ധം ചെയ്യുന്നവർ അല്ല. മുസ്ലിം സമുദായം ഒരിക്കലും മറ്റ് സമുദായത്തെ വെറുതെ കൊന്നൊടുക്കാനും അക്രമിക്കാനും അനുവദിക്കുന്നവർ അല്ല. നിർബന്ധ സാഹചര്യത്തിൽ മാത്രം യുദ്ധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതാണ്. ഇത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിൽ നടന്ന ഏറ്റവും വലിയ യുദ്ധം ഏതാണ്? ബദർ യുദ്ധം. ഇതൊക്കെ ഞാൻ മുമ്പ് ഇവിടുന്ന് തന്നെ പറഞ്ഞതാണ്. ഒരു കൊല്ലം കേട്ട് അടുത്തല്ല അവൾക്ക് മറന്നുപോക, അതുകൊണ്ട് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ബദർ യുദ്ധം ആണല്ലോ ഇസ്ലാമിൽ ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഹും ബദഊകും അവ്വല വറ ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة. بدر يدم اتهم بجي يدم آن أبو جهل رتبت شعيبة تدرقيا بلية بلية كولا كمبن مار مرون كولا پتبو بغيو ഇസ്ലാം ശക്തിപ്പെടുകയും ചെയ്ത യുദ്ധം. ആ യുദ്ധത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, വഹുംബദ ഉക്കും അവലവറ, അവരാണ് ആദ്യമായി നിങ്ങളോട് യുദ്ധം തുടങ്ങിയത്. മുശ്രിക്കുകളാണ് യുദ്ധം തുടങ്ങിയത്, അങ്ങനെ തന്നെയാണ് എവിടെയും മറ്റ് മതസ്ഥരെ ഇവിടെ വെക്കാൻ പാടില്ല പറയുന്നവരോ മറ്റ് മതസ്ഥരെ തക്കം കിട്ടുമ്പോൾ ആക്രമിക്കണമെന്ന് പറയുന്നവരോ അല്ല മുസ്ലിം സമുദായം. പ്രത്യേകിച്ച് ഈ ശുഹദാവിന്റെ ഉറൂസ് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം.
പലരും അങ്ങനെ തെറ്റിദ്ധരിച്ച് പറയുന്നവരുണ്ട്. ഇവിടെ മറ്റ് മതക്കാരെയൊക്കെ അടിച്ചമർത്താനും അവരെ കൊല്ലാനും അവരെ അക്രമിക്കാനും ശ്രമിച്ചപ്പോൾ ഷഹീദായതാണ്. വല്ലാഹി വല്ലാഹി, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും മറ്റൊരു മതക്കാരെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയും ഇല്ല. ഇത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന്, ഇവിടെ ഉറൂസ് നടക്കുന്നു. എന്താണ് ഉറൂസ്? കണ്ടില്ലേ, നല്ല മുഅ്മിനീങ്ങൾ വന്ന് ഇരുന്ന് ഉപദേശം കേൾക്കും. മുഅ്മിനാത്തുകൾ വന്ന് അപ്പുറത്ത്, മറയുടെ അപ്പുറത്ത് ആരും കാണാത്ത സ്ഥലത്ത് വന്ന് അവരും ഉപദേശം കേൾക്കും. ഇത് ശിർക്കല്ല, കുഫറല്ല, ബിദ്അത്തല്ല. കൊല്ലപ്പെട്ട സുഹദാഇന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടെ സിയാറത്ത് ചെയ്യുന്നതിന് പുറമെ ആണ്ടിലൊരിക്കൽ അഥവാ കൊല്ലത്തിലൊരിക്കൽ കഴിഞ്ഞിട്ട് ഒരു കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ആണ്ട് കഴിക്കാന്ന് പറയുന്നു. ആണ്ട് കഴിക്കാന്നല്ല, ആണ്ട് പറഞ്ഞ കൊല്ലം. കൊല്ലത്തിൽ ഹൗലിയ, അറബികളൊക്കെ ഹൗലിയത്ത് എന്ന് പറയും. അറബ് നാട്ടിലൊക്കെ ഉണ്ട് ഹൗലിയത്ത്. ഹൗലിയത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹൗലിയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ അവരെ അനുസ്മരിക്കുന്ന പതിവ് അറബ് നാടുകളിലും ഉണ്ട്. ആ നിലക്ക് ഉഹുദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സുഹദാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടത്തെ ഏതാനും സഹാബികളോട് കൂടി ഒരു കൊല്ലത്തിൽ കൊല്ലം തികയുന്ന സമയത്ത് പ്രത്യേകമായ കൂട്ട സിയാറത്ത് ചെയ്യുമായിരുന്നു. ഇത് ഇമാം സുയൂത്തി തന്റെ ജാമിഉൽ കബീറിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു കൂട്ട സിയാറത്ത് ഒരുമിച്ച് കൂട്ടുക, ഇതാണ് ഉറൂസ് എന്ന് പറയുന്നത്. ഇതാണ് ആണ്ട്, ഇതാണ് നേർച്ച. നേർച്ച എന്ന് പറയുന്നത് ചിലര് ഈ ആണ്ടിലേക്കും ഉറൂസിലേക്കും അരി കൊടുക്കാനും സാധനം കൊടുക്കാനും ഒക്കെ നേർച്ചയാക്കും. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ നേർച്ച കഴിക്കാതെ പറയും, വേറെ ചിലർ ആണ്ട് കഴിക്കാതെ പറയും, വേറെ ചിലർ ഉറൂസ്. ഇത് ബിദ്അത്തല്ല, ഇത് ശിർക്കല്ല, ഇത് കുഫ്ര, ഇത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്.
ഇത് ചെയ്യുന്ന ലക്ഷക്കണക്കായ അഖ്ലിസ്സുന്നത്തിന്റെ ആളുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. 99% സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് ലോകത്ത്. ഈ ആളുകൾ ചെയ്യുന്നത് ശിർക്കും കുഫ്റുമാണെന്ന് പറഞ്ഞ ഇവിടത്തെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഇപ്പൊ നന്നാക്കാൻ നടക്കുന്ന ചില രാഷ്ട്രീയക്കാര് വലിയ തൗഹീദാണ്. എവിടെ നിന്നാണ് ഇവർ തൗഹീദം എടുത്തത്? എവിടെ നിന്നാണ് ഇവർ തൗഹീദം എടുത്തത്? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനമാണ് ഏറ്റവും വലിയ തൗഹീദ് പ്രചരിപ്പിച്ച പ്രസ്ഥാനമെന്ന് ഫത്വ കൊടുക്കാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇറങ്ങിയിരിക്കുന്നു. അവനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരിക്കല നല്ലത്. ദീനിന്റെ വിഷയത്തിൽ കൈകടത്തണ്ട. അത് പറയാനുള്ളത് ആലിമീങ്ങൾ പറയും. ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂസിക്കു അൻ തദാ അലൈക്കുമുൽ ഉമം, നിങ്ങളുടെ മുമ്പിൽ പല കക്ഷികൾ, നിങ്ങളുടെ മുമ്പിൽ പല കക്ഷികളും പുതിയ പുതിയ ആശയങ്ങളും വാദങ്ങളുമായി കടന്നു വരും, എന്നിട്ട് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കും. ഏതുപോലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സുപ്രയിലേക്ക് ക്ഷണിക്കുന്നത് പോലെ വിഭവ സമൃദ്ധമായ ഒരു സുപ്ര, ഒരു മാംസം, മത്സ്യം, പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ തുടങ്ങി വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ തയ്യാർ ചെയ്ത് സുപ്രയിൽ വെച്ച് അതിലേക്ക് ആളുകളെ ക്ഷണിച്ച് ഇരുത്തുമല്ലോ. സാധാരണ നമ്മുടെ നാട്ടിൽ പതിവല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഈ സുപ്രയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന പോലെ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ പുതിയ പുതിയ ആശയങ്ങളും കൊണ്ടുവന്ന് നിങ്ങളെ ക്ഷണിക്കും. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കാൻ ഒരാൾ ക്ഷണിച്ചാൽ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ഈ വീട്ടുകാരൻ വിഷം കലർത്തി എന്നെ കൊല്ലാൻ വേണ്ടിയാണോ ക്ഷണിക്കുന്നത് എന്ന് നാം നോക്കേണ്ടതില്ലേ? നോക്കുകയില്ലേ? അങ്ങനെ വിഷം കലർത്തുമെന്ന് സംശയിച്ച ആളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമോ? കഴിക്കില്ല. കാരണം മനുഷ്യർ അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും വിഷം കലർത്തിയ ആടിനെ പൊരിച്ചുകൊടുക്കും. അപ്പൊ ആട് സുപ്രയെന്ന് സംസാരിക്കാം. ഈ പൊരിക്കപ്പെട്ട ആട് സുപ്രയിൽ വെച്ച് സംസാരിക്കുന്നു, ഓ നബിയേ, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട്, എന്നിൽ വിഷം ഉണ്ട്, തങ്ങൾ ഭക്ഷിക്കരുത്. അങ്ങനെ ഇപ്പൊ ഞമ്മക്കുണ്ടാവൂല. ഞമ്മളോട് ഭക്ഷണം അങ്ങനെ പറയില്ലല്ലോ. അപ്പോ ഭക്ഷണം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഭക്ഷണം ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കണം. അതുപോലെ വിഷം കലർത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കണം. ഹറാം ആണെങ്കിൽ ഭക്ഷിക്കാതിരിക്കണം.
വിഷം കലർത്തിയതാണെങ്കിൽ ഭക്ഷിക്കാതെ ഇരിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിറപ്പകിട്ടാർന്ന പല സംഗതികളും നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. ആ കൊണ്ടുവന്നിട്ട് നിങ്ങളെ വഴിവേപ്പിക്കും കേട്ടോ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അത്തരം ആളുകളെ സൂക്ഷിച്ചു കൊള്ളണം. ആ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അവര് നിങ്ങളെ പറ്റിക്കും, അവര് നിങ്ങളെ ചതിക്കും എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാലത്തിന്റെ ഘട്ടങ്ങളായ ചെറുപ്പക്കാരെ, യുവാക്കളെ, സഹോദരങ്ങളെ, കാരണവന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഭൗതികമായ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വെച്ച് അതിനെ വലുതാക്കി അതിനെ വളർത്തി നാശമുണ്ടാക്കുന്നതിന് പകരം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും ഇവിടെ നിലനിർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കുക. അൽഹംദുലില്ലാ, താത്തൂർ ജുമഅത്ത് പള്ളിയിൽ നല്ല മനോഹരമായ ദുറുസ് നടക്കുകയാണ്. ആ മുത്തഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുന്നതിന് ഈ നാട്ടുകാരെ എല്ലാ മുഅ്മിനീങ്ങളും സഹായിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും അതിനോട് സഹകരിക്കണം. അതാര് നടത്തിയാലും തരക്കേടില്ല. ഇന്നൊരു കമ്മിറ്റി, നാളെ വേറൊരു കമ്മിറ്റി, മറ്റന്നാൾ മറ്റൊരു കമ്മിറ്റി, അങ്ങനെ കമ്മിറ്റിയൊക്കെ മാറി മാറി വരും. ആര് നടത്തട്ടെ, നമ്മുടെ പള്ളിയിൽ സുന്നത്തെ മാഴത്തിന്റെ തിരിച്ചു വേണം. നമ്മുടെ പള്ളിയിൽ സിയാറത്ത് വേണം. നമ്മുടെ പള്ളിയിൽ അറബി ഭാഷയിലുള്ള ഖുതുബ വേണം. നമ്മുടെ പള്ളിയിൽ സ്ത്രീകൾ ജുമാക്കുക എന്ന പതിവ് ഇല്ല. അത് നിലനിർത്തണം. ഇങ്ങനെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം നമ്മുടെ നാട്ടിൽ നടന്നു. അതിനാണ് ഈ ശുഹദാക്കളും നാട്ടിലുള്ള കാരണവന്മാരും പഴയ കാലത്ത് തന്നെ ഇവിടെ പള്ളിയും സ്ഥാപനവും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണല്ലോ. ആ സമയത്ത് നീ ബിദഅത്തുകാരനായിട്ട് മരിച്ചു പോയാൽ നിനക്ക് ഈമാൻ കിട്ടൂല, നിനക്ക് രക്ഷ കിട്ടൂല. ഒരു മനുഷ്യനെ വെക്കപ്പെട്ടാൽ മുങ്കർ നഖീർ അലൈഹിം അസ്സലാം രണ്ട് മലക്കൾ വരും. മലക്കൾ വന്നിട്ട് മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആർ? മൻ നബിയുക്ക, നിന്റെ നബി ആര്? ഒമൻ ഇമാമുക്ക, നിന്റെ ഇമാം ആര്? ഒമാ ദീനുക്ക, നിന്റെ ദീൻ ഏത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് ചിലർ നല്ല മറുപടി പറയും, മറ്റു ചിലർ ഉരുണ്ടു പറഞ്ഞ് തിരിഞ്ഞ് മറുപടി പറയും. ഏത് പറഞ്ഞാലും ശരി, അവസാനം മലക്കുകൾ പരിശോധിക്കുന്നത് ഇവൻ സുന്നിയാണോ അല്ലേ എന്ന പരിശോധനയാണ് കബറിന്റെ ഉള്ളിൽ വച്ച് പരിശോധിക്കുന്നത് കേട്ടോ. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാരി മുഖ്തഹിമി. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദൂരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഖബറിലുള്ളവരോട് ചോദിക്കും, മാ ഇൽമുക ബിഹാദർ റജുലി, ആ കാണുന്ന വ്യക്തിയെ നീ അറിയുമോ? നിനക്ക് എന്താണ് അറിവുള്ളത്? നിന്റെ അഭിപ്രായം എന്താണ് ആ കാണുന്ന ആളെ സംബന്ധിച്ചു എന്ന് ചോദിക്കുമ്പോൾ, അതാ അമ്മൽ മുനാഫിഖു
ഈമാൻ ശരിക്ക് ഹൃദയത്തിലില്ലാത്തവർ യഖൂലു അവൻ പറയും ഞാൻ അറിയൂലാന്ന് പറയുന്ന സമയത്ത് അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. മക്കളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേല് മൗലിദ് നടത്താൻ പാടില്ല എന്ന് പറയുന്നവൻ, റസൂലുള്ളാഹിന്റെ മതി പറയാൻ പാടില്ല എന്ന് പറയുന്നവൻ, റസൂലുള്ളാഹിനെ പ്രശംസിക്കുന്നതും മതി പറയുന്നതും അവിടുത്തെ പേരില് മൗലിദ് ഓതുന്നതും അവിടുത്തെ പ്രശംസിക്കുന്നതും പ്രകീർത്തിക്കുന്നതും സഹാബത്തും താബിഈകളും തബഈത്താബിഈകളും എല്ലാം ചെയ്തു വന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. എന്നാൽ അതിന് എതിര് പറഞ്ഞുകൊണ്ട് മൗലൂദ് ബിദഅത്താണ്, ദിക്ർ ബിദഅത്താണ്, സലാത്ത് ബിദഅത്താണ് എന്ന് നടക്കുന്ന ഇവനാണ് അവനോട് ഈ ആളെന്താണ് നിനക്കറിയുമോ, നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയില്ല. അങ്ങനെ ലാതിരി എന്ന് പറയുമ്പോ അവന്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത് മോമിനായ മനുഷ്യരുണ്ടല്ലോ, ഇവിടെ വെച്ച് റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞ മനുഷ്യർ, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് നൽകിയ മനുഷ്യർ, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ച മനുഷ്യർ, അവൻ പറയുന്നു ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ജാനാ ബികിതാബില്ലാഹി, അല്ലാഹുവിന്റെ കിതാബുമായി ഞങ്ങളടുക്കലേക്ക് വന്നു. ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചു, വസദ്ദഖ്നാഹു, ഞങ്ങൾ ആ നബിയെ തസ്ദീഖാക്കി വിശ്വസിച്ചു. ആ സമയത്തിൽ അവനോട് പറയപ്പെടുന്നത് വയുഖാലു ലഹു നൗമത്തുൽ അറൂസ്, അവനോട് പറയപ്പെടുന്നു നീ വിശ്രമിക്കുക, ഇനി നിന്നോട് ചോദ്യമില്ല. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് നീ പറഞ്ഞതോടുകൂടി ആ റസൂലുമാനെ കൊണ്ട് വിശ്വസിച്ച ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ചോദ്യമേയില്ല. ഖബറിന്റെ ഉള്ളിൽ പിന്നെ ഒറ്റ ചോദ്യവും ഇല്ല. അവനോട് പറയുന്നു നീ ഇവിടെ വിശ്രമിക്കുക. ഒരു അറൂസ്, ഒരു പുതിയ അറയിൽ വിശ്വസിക്കും വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കുക എന്ന് അവനോട് പറയപ്പെടുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കൂട്ടത്തിൽ നമ്മൾ പെടണ്ടേ? അല്ലെങ്കിൽ നമ്മളെ കാര്യം വളരെ അപകടമല്ലേ? മരിച്ചങ്ങോട്ട് പോയാൽ എല്ലാം അവസാനിച്ചു പോയി എന്നല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. ആഖിറം യൗമുല്ലാഖിറ, മരണത്തിന്റെ ശേഷമുള്ള ദിവസമുണ്ട്. ആ ദിവസത്തിൽ നമ്മൾക്ക് ചോദ്യമുണ്ട്, ഖബറിന് ചോദ്യമുണ്ട്, ഖബറിന് ശിക്ഷയുണ്ട്, ഖബറിന് രക്ഷയുണ്ട്. ആ സമയത്ത് ഒവ്വൊരു മന്ദിരും മനാതിരിൽ ആഖിറത്തി അൽ ഖബറു, ആഖിറത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അത് ഖബറാണ്. ഒമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ശേഷമുള്ളതൊക്കെ എളുപ്പമാണ്. ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കാര്യം വളരെ അപകടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, എല്ലാവരും ചിന്തിക്കണം. നമുക്ക് മരിച്ചു പോകേണ്ടതാണെന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായി ഹയാത്തിനെ നീട്ടിത്തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹയാത്തിനെ നീട്ടിത്തരുമാറാകട്ടെ. റഹ്മുറഹീമായ അല്ലാഹ് ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആഫിയത്തോടുകൂടി ആയുത്തിനെ നീട്ടിത്തരണം. റഹ്മാനെ, ഞങ്ങള് മാതാപിതാക്കള്, കുടുംബങ്ങള്, ഞങ്ങളെ ബന്ധുക്കള്, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും നീ ഹയാത്തിനെ നീട്ടണം. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ ദർജനെ ഏറ്റിക്കൊടുക്കണം. റഹ്മാനേ, അർഹമുറായിമായ അല്ലാഹ് ഞങ്ങളുടെ നേതാക്കന്മാര്, ബഹുമാനപ്പെട്ട താജുല്ലമാ തങ്ങളടക്കം നേതാക്കന്മാരെല്ലാം ധാരാളം മരണപ്പെട്ടു പോയി. ഇന്നലെ മരിച്ച എൻ അലി മുസ്ലിയാരടക്കം
അലിമിങ്ങൾ ധാരാളം മരണപ്പെട്ടു പോയി. അവർക്കെല്ലാവർക്കും നീ ദർദര കൊടുക്കണേ അല്ലാ. വല്ല ദോഷവും ഉണ്ടെങ്കിൽ മൗഫിറത്ത് നൽകണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. ഞങ്ങൾ ഉസ്താദുമാർക്ക് പൊറുക്കണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർക്കും ഞങ്ങളെ മക്കൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരുടെ ഭർത്താക്കൾക്കും എല്ലാവർക്കും നീ പൊറുത്തു തരണം റഹ്മാനെ. ഇവിടത്തുവരെ ഞങ്ങളെ മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാനെ. ഇവിടത്തെ സുഹദാവിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ രോഗവും നീ ശുഭയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ രോഗം നീ ശുഭയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളും നീ ശുഭയാക്കണേ റഹ്മാനെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനെ. ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണേ അല്ലാ. നിന്റെ ഹിബ്ബലും നിന്റെ ഹിർസലും ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടത്തെ ഉമായി ബന്ധപ്പെടാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ കൽബിൽ ഏറ്റി തരണം റഹ്മാനെ. ഈ നാട്ടിൽ നടക്കുന്ന ദർസും അതുപോലെ ഞങ്ങൾ നടത്തുന്ന എല്ലാ ദർസുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും നീ പൊരുത്തപ്പെട്ട നിരക്ക് വളർത്തി തരണം റഹ്മാനെ. അതിനെ സഹായിക്കുന്ന ആളുകൾക്കെല്ലാം നീ സഹായം നൽകണേ അല്ലാ. എതിർക്കുന്ന ആളുകൾക്ക് നല്ല മനസ്സ് കൊടുത്തു ആ എതിർപ്പ് നിർത്താനുള്ള മനസ്സ് കൊടുത്തു നന്നാക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾക്കെല്ലാവർക്കും നീ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ആഫിയത്തും കഴിവും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ രോഗങ്ങളും ശുഭയാക്കണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണം അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ സാധുക്കളും എല്ലാ സാധുക്കളാണ്, ഒരുപാട് കടമുള്ളവരുണ്ടാവും, അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് എളുപ്പമായി വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണേ അല്ലാ. ആൺകുട്ടികളുണ്ടെങ്കിൽ അവർക്കും നല്ല ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. പഠിച്ചവനെ ഇവിടെ ഈ മഹലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായി ഒക്കെ നിന്ന് മരിച്ചുപോയവരുണ്ട് മജീദാജിയെ പോലെ പലരും. അവർക്കെല്ലാവർക്കും പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണേ. പഠിച്ചവനെ ഞങ്ങൾ ഉമ്മാപ്പുമാർ ഉസ്താദുമാർ ഞങ്ങൾ പ്രിയപ്പെട്ട എല്ലാവരെയും എന്റെ സ്വാലിഹ്യങ്ങൾ കൊടുത്തണേ. ഖബറിലേക്ക് കിടന്ന സമയം ഞങ്ങൾക്ക് പേടിയാണ്. ആ ഖബറിൽ ഞങ്ങൾക്ക് പേടിയില്ല. ഹബീബായ റസൂലുള്ളാഹി കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തിൽ മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഹൗമുൽ കൗസറിൽ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ ഷഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട അബ്ദുൽ മുസ്ലിം വളരെയധികം വിവാദത്തിൽ നിൽക്കുന്ന ആളും ദർസ് നടത്തുന്ന ആളും ഒരുപാട് കടമുള്ള ആളുമാണ്. പള്ളി ഉണ്ടാക്കിയിട്ട് മദ്രസ ഉണ്ടാക്കി ആ കടലിലൊന്ന് കൂട്ടിക്കൊടുക്കണേ അല്ലാ. എല്ലാ കടങ്ങളും കൂട്ടിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ കടമുണ്ട്. മർക്കസു സഖാഫത്തി സുനിയക്ക് കോടികൾ കടമുണ്ട്. പടച്ചവനെ ആ കടങ്ങളൊക്കെ കൂട്ടിത്തരണേ അല്ലാ. അതിന് ഈ വഴി തുറന്നു തരണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, നാടിനു വേണ്ടി, ലോകത്തിനു വേണ്ടി ഞങ്ങൾ കടം വാങ്ങുന്നതാണ്. അത് നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ സമ്മേളനം 40th സമ്മേളനം നീ വിജയിപ്പിച്ചു തരണേ. 1000+ മുത്തലിമീങ്ങൾക്ക്
സർട്ടിഫിക്കറ്റും കോട്ടും കൊടുക്കുന്ന ആ വലിയ സമ്മേളനം നീ പൊരുത്തപ്പെട്ടതിനക്ക് നടത്താൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതിന് സഹായിക്കുന്ന എല്ലാവർക്കും നീ സഹായിക്കണേ അല്ലാഹ്. അതിന് സാമ്പത്തികമായും ശാരീരികമായും സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ സഹായം നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഇവിടെ ഉള്ളവര് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികൾ ധാരാളം ആളുകൾ ഇന്ന് പല വിഷമത്തിലുമാണ്. അവർക്കെല്ലാം നീ വിഷമം തീർത്തു കൊടുക്കണേ അമ്മ. സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രവർത്തകരുണ്ട്. പടച്ചവനെ അവർക്കെല്ലാം നീ അർക്കത്ത് കൊടുക്കണേ അമ്മ. അവരെ ജോലിയിലുള്ള വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അമ്മ. അവരും ഇവിടെയുള്ള മോമിനികളും ധാരാളം ഖത്മുൽ ഖുർആൻ ഓതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെല്ലാം നീ കബൂൽ ചെയ്യണേ അമ്മ. സുഹൃതാക്കളും മാതാപിതാക്കളും ഖത്മുൽ ഖുർആൻ ചെയ്യണം. എല്ലാ ഖത്മിനെയും നീ സ്വീകരിക്കണേ അമ്മ. നീ പൊരുത്തപ്പെടണേ അമ്മ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്ങളാണ്.